കേരളത്തിലെ സാമൂഹിക സാമുദായിക നവോത്ഥാനത്തിൽ പ്രധാന പങ്കുവഹിച്ച വ്യക്തിയാണ് മന്നത്ത് പത്മനാഭൻ. നായർ സർവീസ് സൊസൈറ്റിയുടെ സ്ഥാപകനാണ് ഇദ്ദേഹം. അന്നത്തെ രാഷ്ട്രപതി ഇദ്ദേഹത്തെ ഭാരത കേസരി സ്ഥാനം നൽകി ആദരിച്ചിട്ടുണ്ട്. പത്മഭൂഷൺ പുരസ്കാരവും ലഭിച്ചിട്ടുണ്ട്. കേരളത്തെ ജാതി വ്യവസ്ഥയിൽ നിന്ന് മോചിപ്പിക്കാനായി നടന്ന നവോത്ഥാന സമരങ്ങളിലും അന്ധവിശ്വാസ ജടിലമായിരുന്ന സമുദായങ്ങളെ ഉണർത്തി അനാചാരങ്ങളെ ചെറുക്കാനുള്ള പോരാട്ടങ്ങളിലും വിദ്യാഭ്യാസ വ്യാപനത്തിന്റെ സമർപ്പിത മുന്നേറ്റങ്ങൾക്ക് നേതൃത്വം നൽകിയതിലും മന്നത്ത് പത്മനാഭന്റെ നേതൃവൈഭവം അദ്വിതീയമാണ്. നായർ സമുദായക്കാരെ മലയാള ശൂദ്രം എന്ന അപമാനകരമായ വിളിപ്പേരും നൽകിയ ബ്രാഹ്മണ്യത്തോടുള്ള കലഹമായിരുന്നു ആ ജീവിതത്തിന്റെ കാതൽ. പ്രത്യേക സമുദായത്തിന്റെ മാത്രം പുരോഗതി കൊണ്ട് സമൂഹമാകെ മുന്നേറുകയില്ലെങ്കിലും സ്വസമുദായത്തിന്റെ ചെറുവട്ടത്തിനുള്ളിലെ എല്ലാ മുന്നേറ്റങ്ങളും കാമ്പുള്ളതാണെന്ന ബോധ്യമാണ് നായർ സമുദായോദ്ധാരണ ദൗത്യം ഏറ്റെടുക്കാൻ തന്നെ പ്രാപ്തനാക്കിയതെന്ന എന്റെ ജീവിത സ്മരണകൾ എന്ന കൃതിയിൽ അദ്ദേഹം എഴുതി. 1924 വൈക്കം സത്യാഗ്രഹത്തിലൂടെ സഞ്ചാര സ്വാതന്ത്ര്യവും ക്ഷേത്രപ്രവേശനവും ദേശീയ ശ്രദ്ധയിലെത്തിയപ്പോൾ മഹാത്മാഗാന്ധിയുടെ ഉപദേശം ഏറ്റെടുത്ത സവർണ ജാഥ നയിച്ച മന്നത്ത് പത്മനാഭൻ സമാനതകളില്ലാത്ത ഉയരമാണ് ചരിത്രത്തിൽ നേടിയത്. ചങ്ങനാശ്ശേരിയിലെ പെരുന്നാ ഗ്രാമത്തിൽ 1878 ജനുവരി 2 മന്നത്ത് പാർവതിയമ്മയുടെ മകനായി പത്മനാഭന്റെ ജനനം. അല്പകാലം മാത്രം നിലനിന്നിരുന്നതും മലയാള ബ്രാഹ്മണരുമായി നായർ സ്ത്രീകളെ വിവാഹം ചെയ്യിക്കുന്നതുമായ സംബന്ധ വിവാഹമാണ് ഈശ്വരൻ നമ്പൂതിരി എന്ന പിതൃസ്ഥാനീയത ഉണ്ടാകാൻ ഇടവന്നതെന്ന് മന്ന് എഴുതിയിട്ടുണ്ട്. സ്വന്തം മകനെ തൊടുകയോ ലാളിക്കുകയോ ചെയ്താൽ അശുദ്ധി വന്ന് വീണ്ടും കുളിക്കേണ്ടി വരുന്നത് ഒഴിവാക്കാൻ അതിനാൽ തയ്യാറാകാതെ അകലത്ത് നിർത്തിയ പിതൃവാത്സല്യ നിഷേധത്തിന്റെ അനുഭവമാണ് ബാല്യം മുതലേ ആ നെഞ്ചിൽ നെരിപ്പോടായി കത്തി അമർന്നിരുന്നത്. അതിരാവിലെ പഴങ്കഞ്ഞി കുടിച്ച് ഒരു കുടുക്കയിൽ നിലത്തെഴുതി പഠിക്കാനുള്ള മണലും ഇരിക്കാനുള്ള പായ കഷ്ണവുമായി കുട്ടി കൗപീനധാരിയായി ആശാൻകളരിയിലേക്ക് പോയിരുന്ന ബാല്യം അദ്ദേഹം സ്വയം അവതരിപ്പിക്കുന്നു. ഫീസ് കൊടുക്കാൻ വഴിയില്ലാതെ 2 പഠിപ്പു നിന്നുപോയി. ദാരിദ്ര്യക്കടൽ താണ്ടിയാണ് പിന്നീട് ജീവിതം മുന്നേറിയത്. സ്ഥിരോത്സാഹത്താൽ പഠിച്ച് ഒരു ദശകകാലം അധ്യാപകനായും വീണ്ടും 10 അഭിഭാഷകനായും പ്രവർത്തിച്ചു. 1911 പെരുന്നയിൽ നായർ കരയോഗം രജിസ്റ്റർ ചെയ്തു തുടങ്ങിയ പ്രവർത്തനങ്ങൾ 1914 ഒക്ടോബർ 1 നായർ വൃദ്ധജന സംഘം എന്ന സംഘടനയുടെ സ്ഥാപനത്തിലേക്കെത്തി. NSS എന്ന പ്രസ്ഥാനത്തിന്റെ പിറവിയിലേക്ക് അത് വളർന്നു. സർക്കാർ രേഖകളിൽ പോലും നായർ സമുദായക്കാരെ അഭിസംബോധന ചെയ്തിരുന്ന മലയാള ശൂദ്രം എന്ന പ്രയോഗം തിരുത്തിക്കാൻ തന്നെ പോരാട്ടം വേണ്ടി വന്നു. മന്നത്തിന്റെ ഭാഷയിൽ കൊമ്പും കുഴലുമുള്ള ആഠ്യം നായരും വെറും നായരും ഉൾപ്പെട്ടിരുന്ന സമുദായത്തിൽ പന്തിഭോജനം പോലും നിഷിദ്ധമായിരുന്ന കാലത്താണ് NSS ചരിത്ര ദൗത്യവാഹകരായത്. നമ്പൂതിരിമാരുടെ കടന്നുവരവോടെ രാജവാഴ്ചയുടെ പിൻബലത്തിൽ ക്ഷേത്രങ്ങളിൽ ഏർപ്പെടുത്തപ്പെട്ടിരുന്ന അനാചാരങ്ങൾക്കെതിരെ പെരുന്നാ ക്ഷേത്രം തന്നെ സമരഭൂമിയായി. മന്നം അഭിഭാഷക ജോലി ഉപേക്ഷിച്ച് സമുദായ പ്രവർത്തനത്തിനായി സ്വയം സമർപ്പിച്ചതോടെ പ്രവർത്തന മണ്ഡലം കേരളമാകെ വ്യാപിച്ചു. അയിത്തം ഹിന്ദു സമുദായത്തെ ആകെ ബാധിച്ച മഹാരോഗമെന്ന് വിശേഷിപ്പിച്ച അദ്ദേഹം ചെറു ന്യൂനപക്ഷം വരുന്ന ബ്രാഹ്മണർക്കു വേണ്ടിയാണ് അയിത്താചാരണമെന്ന വാദക്കാരനായിരുന്നു. അയിത്തോച്ചാരണത്തിനും സഞ്ചാര സ്വാതന്ത്ര്യത്തിനുമായി SNDP ഉൾപ്പെടെയുള്ള പ്രസ്ഥാനങ്ങളുമായി NSS കൈകോർത്തു. വൈക്കം സത്യാഗ്രഹ സമരഭൂമിയിലേക്ക് NSS കുതിച്ചെത്തി. 1925 വൈക്കത്തു നിന്ന് ആരംഭിച്ച സവർണ ജാഥ നയിച്ചത് മന്നത്ത് പത്മനാഭനായിരുന്നു. ഗുരുവായൂരിലെ സത്യാഗ്രഹ സമരവേദിയിലും മന്നത്തിന്റെ നേതൃത്വത്തിൽ നായർ സർവീസ് സൊസൈറ്റിയും അണിനിരുന്നു. 52 മുൻപ് 1970 ഫെബ്രുവരി 25 അന്തരിച്ച മന്നത്തിന്റെ സംഭാവനകൾ നിസ്തുലമാണ്. പുതിയ കാലം മന്നത്തിന്റെ ജീവിതത്തിലെ ഏത് പർവ്വത്തെയാണ് പിൻപറ്റുന്നതെന്ന് ഗൗരവത്തോടെ കാണണം. കൂടുതൽ വാർത്തകൾക്കും നേരിന്റെ തിരിച്ചറിവുകൾക്കുമായി ഞങ്ങളുടെ സാറ്റലൈറ്റ് ചാനൽ കൂടാതെ ഡെയിലി ഹണ്ട് IPTV യൂട്യൂബ് ചാനലുകൾ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ പ്ലേസ്റ്റോറിൽ നിന്നും മന്ത്ര TV മൊബൈൽ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. താങ്കൾ ഒരു സ്മാർട്ട് TV ഉപയോക്താവാണെങ്കിൽ മന്ത്ര TV നേരിട്ട് ലഭ്യമാകുക.